നമസ്കാരം. പി എസ് സി റാങ്ക് ഹോൾഡേഴ്സിന്റെ സമരം സെക്രട്ടറിയുടെ മുന്നിൽ തുടരുകയാണ്. സമരം അവസാനിപ്പിക്കാൻ സർക്കാരിൽ നിന്ന് ഇന്നും ഇടപെടലുണ്ടായില്ല. സർക്കാരിന്റെ മനസ്സ് മാറ്റാനായുള്ള സഹന സമരം ശക്തമാക്കിയിരിക്കുകയാണ് റാങ്ക് ഹോൾഡേഴ്സ്. അതേസമയം സർക്കാരിനെതിരെയുള്ള പ്രതിപക്ഷ യുവജന സംഘടനകളുടെ സമരം ഇന്നും അക്രമാസക്തമായി. ന്യൂസ് 18 പൊതുവേദി ഇന്ന് പരിശോധിക്കുന്നത് ഈ വിഷയമാണ്. സഹന സമരത്തെ മറികടക്കുമോ രാഷ്ട്രീയം? പ്രേക്ഷകർക്കും ഈ വിഷയത്തിൽ പ്രതികരണങ്ങൾ അറിയിക്കാം. വിളിക്കേണ്ട നമ്പർ 0471661581. വാട്സപ്പ് വീഡിയോയും പ്രതികരണങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഈ വിഷയത്തിൽ പ്രേക്ഷകരുടെ പ്രതികരണങ്ങളിലേക്കാണ് പോകുന്നത്. ആദ്യം ബാലരാമപുരത്ത് നിന്ന് ശിവദാസൻ എന്ന പ്രേക്ഷകൻ ചേരുന്നു. ശ്രീ ശിവദാസൻ, സ്വാഗതം. പി എസ് സി റാങ്ക് ഹോൾഡേഴ്സിൻ്റെ സമരം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ തുടരുകയാണ്. ആവശ്യം നേടിയെടുക്കും വരെ ഈ സഹന സമരം തുടരുമെന്ന് അവർ വ്യക്തമാക്കുകയും ചെയ്യുന്നു. സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് അനുകൂലമായൊരു സമീപനം, തീരുമാനം ആണ് അവർ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ആ സഹന സമരം തുടരുന്നതിനിടയിലും പ്രതിപക്ഷ യുവജന സംഘടനകളുടെ സമരം സംസ്ഥാനത്തൊട്ടാകെ നടക്കുകയാണ്. അക്രമാസക്തമാണ്. ഇന്നലെയും നമ്മൾ കണ്ടു, ഇന്നും. അങ്ങനെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ആ സമരത്തിൻ്റെ രൂപം മറ്റൊരു തരത്തിലാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ സഹന സമരത്തെ ഈ രാഷ്ട്രീയം കവരുകയാണോ എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യം. എന്താണ് താങ്കളുടെ പ്രതികരണം? നമസ്കാരം സാർ. ഈ സമരത്തിന് രാഷ്ട്രീയം ഒരുക്കലല്ലോ. രാഷ്ട്രീയം ഉണ്ട്, കോൺഗ്രസും മറ്റു ബി ജെ പി മറ്റ് സംഘങ്ങളും എല്ലാവരും ഉണ്ടല്ലോ രാഷ്ട്രീയം. പക്ഷെ ഇത് കഷ്ടപ്പെട്ട് പഠിച്ച്, ഒന്നു മുതൽ പഠിച്ച് ഡിഗ്രി എടുത്ത് ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു പരിപുണ്യമായ ഒരു കോവിലാണ് നമ്മുടെ പി എസ് സി. ആ പി എസ് സി നിയമം വരുമ്പോൾ പിൻവാതിലിൽ കൂടി ആൾക്കാർ 2000 രൂപ നിയമിച്ച കാറും പ്രസന്റ് ഗവൺമെന്റ്, ഈ ഗവൺമെന്റ്, എന്ത് രണ്ട് ഗവൺമെന്റ് കുറ്റം പറയുന്നു. അവർ 2000 കയറ്റി, നമ്മൾ 4000 കയറ്റി. അപ്പോൾ അഴിമതി കറക്റ്റ് വ്യക്തമാണ്. ഇത് കോടതിക്ക് ബോധ്യമായിട്ടുണ്ട്. ഇത് കോടതി ബോധ്യമായി എടുത്തവരെ എല്ലാവരും ഈ ജോലി ക്യാൻസൽ ചെയ്യണം. പിന്നെ ഒന്ന് രണ്ടാമത് ഈ സമരം ചെയ്യുന്നവരാ വിജയ വിശ്വനും നമ്മുടെ സംരക്ഷക പറഞ്ഞ കാഴ്ചപ്പാട് കണ്ടാൽ ഇവർ നെല്ലാഹാരം കഴിക്കുന്നവരാണോ, മനുഷ്യത്വമുള്ളവരാണോ, ഇതാണോ കമ്മ്യൂണിസ്റ്റ് മാസ്റ്റർ പാർട്ടി തത്വം? ഇവർ ഈ കണക്കിട്ട് പോയി 25 സീറ്റെങ്കിലും ഈ കേരളത്തിൽ കിട്ടും. രാഷ്ട്രത്തിന് ഓട്ടിനെ വേണ്ടിയല്ല ഇത് കാണിക്കുന്നത്, ഒരാളുടെ വയറ്റിനെ വേണ്ടിയാണ് കാണിക്കുന്നത്. ബിഷപ്പിന് വേണ്ടി അമ്മമാർക്ക്, അച്ഛനും സഹോദരങ്ങൾക്കും വേണ്ടി കഷ്ടപ്പെട്ട് പാർട്ടി പണിയെടുത്തവരുണ്ട്, അധ്യാപകരുണ്ട്, സാധാരണക്കാരന്റെ മക്കളുണ്ട്. ഇവർക്ക് എന്ത് വില കൊടുത്തു സാറേ? ഇവര് എന്ത് വില കൊടുത്തുണ്ട് ഗവൺമെന്റ്? അതുകൊണ്ട് ഇത് ഒരിക്കലും ഇത് വിജയിക്കും, വിജയിച്ചപ്പോൾ ഇതിന് മുമ്പ് മുട്ടും മടക്കിയ ഈ ഗവൺമെന്റ് പോകും, സംശയമൊന്നും വേണ്ട. നന്ദി ശിവദാസൻ പ്രതികരണം അറിയിച്ചതിന്. കാസർഗോഡ് നിന്ന് ജിജോ എന്ന പ്രേക്ഷകനിലേക്ക് പോകാം. ജിജോ, ഈ സഹന സമരം, അതിനെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആ സമരം തുടരുന്നതിനിടെ ആണ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, പ്രത്യേകിച്ചും സെക്രട്ടേറിയറ്റിനും പി എസ് സിക്കും ഒക്കെ മുന്നിൽ ഇന്ന് നടന്ന സമരങ്ങൾ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ ഒരു സഹന സമരത്തെ രാഷ്ട്രീയ സമരം മറികടക്കുന്നു എന്നുള്ളൊരു സംശയം, എന്താണ് താങ്കളുടെ പ്രതികരണം? ഈ സമരത്തിന് രാഷ്ട്രീയമൊന്നുമില്ല. പിണറായി വിജയൻ സത്യപ്രതിജ്ഞ ചെയ്ത സമയത്ത് പറഞ്ഞൊരു വാക്കുണ്ട്, അത് ഇന്ന് ആ പിണറായി വിജയൻ റിവൈൻഡ് ചെയ്തൊന്ന് കേൾക്കണം. നിങ്ങളുടെ മുന്നിൽ വരുന്ന ഓരോ ഫയലും ഒരു ജീവനാണെന്ന പറഞ്ഞത്. എവിടെ പോയി ഈ ജീവൻ? ഡിവൈഎസ്ഐക്കാർക്ക് മാത്രമേ ജീവനുള്ളൂ. ഇപ്പം ഡിവൈഎസ്ഐക്കാരാണ് ഇപ്പം കോൺഗ്രസ് ആണ് ഭരിക്കുന്നതെങ്കിൽ ഡിവൈഎസ്ഐക്കാർ എന്ത് ചെയ്യും? ഇല്ല, പൊതു മുതൽ മൊത്തം നശിപ്പിക്കത്തില്ലേ? ആ പ്രവൃത്തിയൊന്നും ചെയ്യുന്നില്ലല്ലോ. ഇപ്പൊ സഹന സമരം ചെയ്യുന്ന ഇവരെ കാണാൻ, കാരണം ഡിവൈഎസ്ഐക്കാർക്ക് ഒരു ഹൃദയമില്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം യാതനാ സമരം വരെ മുട്ടിലഴിഞ്ഞ് നടക്കുന്ന സമരങ്ങൾ ഇതൊക്കെ റഹീം കാണണം. റഹീം വെറുതെ ഇരുന്ന് കണക്ക് പറഞ്ഞാൽ മാത്രം പോരാ. ശരി, ഓക്കെ, നന്ദി ജിജോ പ്രതികരിച്ചതിന്. മറ്റൊരു പ്രേക്ഷകൻ കടക്കിൽ നിന്ന് മുസ്തഫ എന്ന പ്രശ്നത്തിലേക്ക് പോകാം. ശ്രീ മുസ്തഫ, എന്താണ് ഈ വിഷയത്തിൽ താങ്കളുടെ പ്രതികരണം? ഇപ്പോൾ പറഞ്ഞതുപോലെ ഈ യുവജന സംഘടനകൾ, യുവജനങ്ങൾ രംഗത്തിറങ്ങിയിരിക്കുന്നു. അപ്പോൾ അവർക്ക് പിന്തുണയുമായി, അവരുടെ ആവശ്യങ്ങൾ ന്യായമാണ് എന്ന് കണ്ട് അവർക്ക് പിന്തുണയുമായി എത്തുന്നു എന്നുള്ളതാണ് ചില പ്രേക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത്. സർക്കാർ ഇക്കാര്യത്തിൽ വേണ്ട ഇടപെടൽ നടത്തിയിട്ടില്ല എന്നും അവർ ഈ സമരത്തിന് കാരണമായി പറയുന്നു. ഹലോ സാർ, എനിക്ക് ഇത്
പ്രതികരിക്കാനുള്ളത്. മൂന്ന് വഴിക്ക് ഈ സഹന സമരത്തെ വസ്തടക്കുമോ രാഷ്ട്രീയം എന്ന വിഷയം എഴുതി കാണിച്ചപ്പോ ഞാൻ ആശയക്കുഴപ്പത്തിലായി. വാട്സാപ്പിൽ പ്രതികരിക്കണമെന്ന് വിചാരിച്ചിട്ട് നടക്കാത്ത വിധത്തിലായല്ലോ വിഷയം എന്ന് ഞാൻ വിചാരിച്ചു. പിന്നീട് ആലോചിച്ചു. ആലോചിച്ചപ്പോൾ ഈ റാങ്ക് ഹോൾഡേഴ്സിന്റെ സമരമാണെന്ന് ഊഹിക്കാൻ കഴിഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇതിൽ പങ്കെടുക്കുന്നത്. ഈ സമരം പൂർണ്ണമായി നീതി അർഹിക്കുന്ന, ന്യായമുള്ള, അവരുടെ അവകാശം ആവശ്യപ്പെടുന്ന, ഈ കൊറോണ കാലത്ത് റാങ്ക് ലിസ്റ്റില് വലിയ ഉപയോഗപ്പെടുത്താൻ കഴിയാത്ത സാഹചര്യമൊക്കെ ഉണ്ടായിരുന്ന സ്ഥിതിയുണ്ട്. അതെല്ലാം പരിഗണിക്കുമ്പോൾ റാങ്ക് ഹോൾഡേഴ്സിന്റെ ലിസ്റ്റ് അല്പം ആറുമാസം എന്നുള്ളത് ഒരു വർഷമെങ്കിലും ആക്കി നീട്ടിക്കൊടുക്കുകയും കഴിയുന്നതും അവർക്ക് പി എസ് സിയിലൂടെ ഒരു നിയമനം കിട്ടുന്നതിനുള്ള സാഹചര്യം സംജാതമാക്കുകയും ചെയ്യുക എന്നുള്ളത് ഒരു സർക്കാരിന്റെ നീതിപൂർവമുള്ള നടപടിയായിട്ട് മാത്രമേ കാണാൻ കഴിയൂ. പക്ഷെ അങ്ങനെയല്ല നടന്നത്. രണ്ടു കൂട്ട ഭാഗത്തും ഇതിൽ കക്ഷി രാഷ്ട്രീയമുണ്ട്. രാഷ്ട്രീയം എന്ന് പറയുന്നതും കക്ഷി രാഷ്ട്രീയം എന്ന് പറയുന്നതും രണ്ടാണെന്നാണ് എന്റെ സങ്കല്പം. അപ്പോ കക്ഷി രാഷ്ട്രീയത്തിന്റെ പേരിലാണ് ഇപ്പോൾ ഈ സഹന സമരം എന്ന് റാങ്ക് ഹോൾഡേഴ്സ് വ്യാഖ്യാനിക്കുമ്പോൾ അതല്ലാതാക്കി തീർക്കുന്ന വിധത്തിൽ കക്ഷി രാഷ്ട്രീയ പാർട്ടികൾ ഈ സമരത്തെ മാറ്റിക്കൊണ്ടിരിക്കുന്നത് അത് റാങ്ക് ഹോൾഡേഴ്സിന് ദോഷം ചെയ്യും. അതേസമയം സർക്കാരിനും ദോഷം വരും. എങ്ങനെ? ഈ നീതിപൂർവമുള്ള ഒരു ഉത്തരവ് നമ്മുടെ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം എന്നാണ് എന്റെ അഭ്യർത്ഥന. ശരി, ഓക്കെ, നന്ദി ശ്രീ മുസ്തഫ പ്രതികരിച്ചതിന്. ഇമ്മാനുവൽ എന്ന പ്രശ്നത്തിലേക്ക് പോകാം. ഇമ്മാനുവലിന്റെ പ്രതികരണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് എന്ന് നോക്കാം. ശ്രീ ഇമ്മാനുവൽ, ഇവിടെ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുകയാണ്. അപ്പോൾ ആ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് പല വിഷയങ്ങളും സമരത്തിൻ്റെ രൂപത്തിലായി മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഇപ്പോൾ ഈ സമരം, യുവജനങ്ങളുടെ ഈ സമരം, അത് പ്രതിപക്ഷത്തെ മറ്റ് സംഘടനകൾ ഏറ്റെടുത്തിരിക്കുന്നു. അവർ അവരുടെ വഴിയിൽ കൂടി ഈ സമരം നടത്തുന്നുണ്ട്. സഹന സമരം ഒരു വഴി കൂടെ നടക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമരത്തെ ഈ മറ്റ് രാഷ്ട്രീയ സംഘടനകൾ ഏറ്റെടുത്തിരിക്കുന്ന സമരം മറികടക്കുന്നുണ്ടോ എന്നാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. എന്താണ് താങ്കൾക്ക് ഈ വിഷയത്തിൽ പ്രതികരിക്കാനുള്ളത്? ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ അത് ഏറ്റെടുക്കുവാനും ഒറ്റപ്പാടുണ്ടാക്കുവാനും ആളുകൾ ഉണ്ടാകും. അത് രാഷ്ട്രീയത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പക്ഷെ നമ്മളുടെ മുമ്പിലുള്ള വിഷയം എന്താണ്? സെക്രട്ടേറിയറ്റിൽ നടക്കുന്ന സമരം ന്യായമാണ്. അതുപോലെ തന്നെ ഡൽഹിയിൽ നടക്കുന്ന കർഷക സമരവും ന്യായമാണ്. ഈ രണ്ട് സമരത്തിനും എല്ലാവിധ വിജയ ആശംസകളും അർപ്പിക്കുന്നതിനോടൊപ്പം ഒരു പ്രധാന കാര്യം പറയാനുള്ളത്, ഇവരെയൊക്കെ തിരഞ്ഞെടുത്ത് അധികാരത്തിൽ വിട്ടിരിക്കുന്ന ജനങ്ങളാണ്. അപ്പൊ ആ അധികാരം കൊണ്ട് ധാർഷ്ട്യം കാണിക്കരുത്. അധികാരം കൊണ്ട് സമരം, ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യുന്ന ആളുകൾക്കെതിരെ ധാർഷ്ട്യം കാണിക്കുന്നത് അതൊരു ബൂർഷ്വാ ചിന്താഗതിയുടെ ഒരു ഭാഗമാണ്, അല്ലെങ്കിൽ ഒരു ഏകാധിപതികളുടെ ഭാഗമാണ്. അതിന് നമുക്ക് ന്യായീകരിക്കാൻ പറ്റില്ല. പിന്നെ വേറൊരു കാര്യം, ഇവിടെ മനുഷ്യന്റെ അവസാന തട്ടാണി നമ്മളുടെ കോടതികളാണ്. ശരി, ഈ കോടതികളിലും ചില കള്ളനാണയങ്ങളുണ്ട്, അതും കൂടി നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഈ സമരം, ഇത് വളരെയേറെ ഗുരുതരമാണ്. ഇത് എൽ ഡി എഫ് സർക്കാരിന് വളരെ ദോഷം ചെയ്യും. ഇവരുടെ ഈ പൊങ്ങച്ച വർത്തമാനങ്ങളും ജനങ്ങളെ പറഞ്ഞു പറ്റിക്കുന്ന ആ ഒരു രീതികളൊക്കെ അല്ല. അവിടെ ഒരു സംശയം, ശ്രീ ഇമ്മാനുവൽ, ഈ അവർ ന്യായമായ കാര്യത്തിന് വേണ്ടിയാണ് അവരുടെ ആവശ്യങ്ങൾ ഉന്നയിച്ച് സമരം ചെയ്യുന്നത്. പക്ഷേ ആ ഒരു സഹന സമരം നടക്കുന്നതിനിടയിൽ കൂടിയുള്ള ഈ അക്രമ സമരങ്ങൾ, അവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ വേണ്ട രീതിയിൽ ശ്രദ്ധിക്കപ്പെടാതെ പോകും, അല്ലെങ്കിൽ മറ്റു തരത്തിലേക്ക് മാറിപ്പോകുമോ എന്നൊരു സംശയമില്ലേ? അല്ല, ആ സംശയം ശരിയാണ്, നമ്മൾക്ക് സംശയിക്കാം. പക്ഷെ അതിന് അവർക്ക് പ്രധാന കാരണമുണ്ട്. അതിനാണ് നമ്മൾക്ക് ഇവിടെ ഒരു പോലീസ് ഉള്ളത്. ഇവിടുത്തെ പോലീസും മനുഷ്യാവകാശ കമ്മീഷനും വിവരാവകാശ കമ്മീഷനും അതുപോലെയുള്ള കമ്മീഷനൊക്കെ തട്ടിപ്പിന്റെ ഒരു ഭാഗമാണ്. ഈ കമ്മീഷനൊക്കെ എടുത്ത് പള്ളേക്കളയണം. ഇതുകൊണ്ടൊന്നും ജനങ്ങൾക്ക്, സാധാരണ ജനങ്ങൾക്ക് ഒരു പ്രയോജനമില്ല. ഇത് വെറും റബ്ബർ സ്റ്റാമ്പുകളാണ്. ഇതൊക്കെ നീക്കം ചെയ്യേണ്ട കാലം കഴിഞ്ഞു. ശരി, ഓക്കെ, വ്യക്തമാണ്. ശ്രീ ഇമ്മാനുവൽ, പ്രതികരിച്ചതിന് നന്ദി. മറ്റൊരു പ്രേക്ഷകരിലേക്ക് പോകുന്നു. കലാധരൻ എറണാകുളത്ത് നിന്ന്. ശ്രീ കലാധരൻ, തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളെല്ലാം ഒരു വഴികളിലൂടെ നടക്കുന്നുണ്ട്. പല വിഷയങ്ങളും ഉയർത്തി ഭരണപക്ഷവും പ്രതിപക്ഷവും ഈ പല കാര്യങ്ങളും ജനങ്ങൾക്ക് മുന്നിലേക്ക് വെക്കുന്നു. അതിനിടയിലാണ് ഇത്തരം സമരം, ഈ സമരം നടക്കുന്നത്, സഹന സമരം നടക്കുന്നു. ഒപ്പം തന്നെ യുവജന സംഘടനകൾ നടത്തുന്ന രാഷ്ട്രീയ സമരവും രണ്ട് ഭാഗങ്ങളിലായി നടക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കൂടുതൽ യുവജനങ്ങളെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പങ്കെടുപ്പിച്ചുകൊണ്ട് രംഗത്തിറക്കിക്കൊണ്ട്
വീണ്ടും അധികാരത്തിലേക്ക് എത്താനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് എൽ ഡി എഫ്. അപ്പോൾ ആ അങ്ങനെയുള്ള തയ്യാറെടുപ്പ് നടത്തുന്ന സമയത്ത് ഇത്രയും യുവജനങ്ങളുടെ സമരം തിരിച്ചടിയാകും എന്ന് കരുതുന്നുണ്ടോ? എന്താണ് താങ്കളുടെ ഈ വിഷയത്തിലുള്ള നിലപാട്? ഹലോ, നമസ്കാരമുണ്ട് സാർ. ഇവിടെ മാറി മാറി വരുന്ന സർക്കാരുകൾ ചെയ്തു കൂട്ടുന്നത് ഈ പിൻവാതിലിൽ കൂടിയുള്ള നിയമനമാണ്, അതിലൊരു സംശയവുമില്ല. ഈ സർക്കാരിനോ അല്ലെങ്കിൽ നേരത്തെ സർക്കാരിനോ കുറ്റം പറയാനുള്ള അവരുടെ രീതി അത്തരത്തിലാണ്. പക്ഷേ ധാർമ്മികത എന്നുള്ളത് ഇന്ന് രാഷ്ട്രീയത്തിൽ പരിശ്ചിതം നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ആ ഒരു വസ്തുവില്ല. സാധാരണ ജനങ്ങളുടെ, അതായത് യുവജനങ്ങളുടെ വികാരം എന്തെന്നും മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു ഗവൺമെന്റ് ഇന്ന് കാണുന്നത് അതാണ്. അല്ലെങ്കിൽ ഈ നടുറോട്ടിൽ അവരുടെ കഷ്ടപ്പെടുത്തേണ്ട യാതൊരു കാര്യമില്ല. അവരുടെ റാങ്ക് ലിസ്റ്റ് നിരാകരിക്കേണ്ട ഒരു ആവശ്യമില്ല. നടക്കുന്നത് മുഴുവൻ കള്ളത്തരങ്ങളാണ്. ഇതിന്റെയൊക്കെ തിക്ത ഫലം ഈ സർക്കാർ ഈ ഇലക്ഷനിൽ തിരിച്ചടി ഉണ്ടാവാൻ പോകുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതായത് ബി ജെ പി സർക്കാർ ഇന്ത്യ ഷൈൻ എന്നും പറഞ്ഞൊരു കോലാഹലം നടത്തിയില്ലേ, എന്നിട്ട് അവസാനം എന്തുണ്ടായി? അതാണ് ഇവർക്കും സംഭവിക്കാൻ പോകുന്നതെന്നേ എനിക്ക് പറയാനുള്ളൂ. ശരി, നന്ദി. ശ്രീ കലാധരൻ പ്രതികരിച്ചതിന്. നെയ്യാറ്റിൻകരയിൽ നിന്നും ശ്രീകണ്ഠൻ എന്ന പ്രേക്ഷകന്റെ അഭിപ്രായം ഈ വിഷയത്തിൽ എന്താണെന്ന് നോക്കാം. ശ്രീകണ്ഠൻ, ഈ സമരവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഇന്നത്തെ ചോദ്യം ഈ സഹന സമരത്തെ രാഷ്ട്രീയ സമരങ്ങൾ മറികടക്കുമോ എന്നുള്ളതാണ്. എന്താണ് പ്രതികരണം? ശ്രീകണ്ഠൻ, കേൾക്കാമോ? മറ്റൊരു പ്രശ്നങ്ങളിലേക്ക് പോകാം. രജീഷ് ചേർത്തല. ശ്രീ രജീഷ്, എന്താണ് ഈ വിഷയത്തിൽ താങ്കളുടെ പ്രതികരണം? സമരം വളരെ പെട്ടെന്ന് അവസാനിപ്പിക്കേണ്ട ഒന്നാണ്. സമരം അവസാനിപ്പിക്കേണ്ടത് വളരെ അത്യാവശ്യമായ ഒരു കാര്യമായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അത് വളരെ പെട്ടെന്ന് അവസാനിപ്പിച്ചുകൊണ്ട് എന്താണ് ആ വിഷയം എന്ന് കണ്ടറിഞ്ഞ് ചെയ്യേണ്ടതുമാണ്. പക്ഷെ അവിടെ മുഖ്യമന്ത്രി വേണ്ട തരത്തിൽ ഇടപെടുന്നില്ല എന്നാണ് ഈ സമരം നടത്തുന്നവർ പറയുന്നത്. അത് വേണ്ടപ്പെട്ട പി എസ് സിയുമായി ബന്ധപ്പെട്ട് എന്തെല്ലാമാണോ ചെയ്യാൻ പറ്റുന്നത് അതെല്ലാം ചെയ്തുകൊണ്ട് തന്നെ ഇത് പരിഹരിക്കാവുന്ന ഒന്നാണ്. പക്ഷെ ആ സമരത്തിൽ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ അപ്രായോഗികമാണ് എന്ന് സർക്കാർ പറയുമ്പോൾ എങ്ങനെ ഒരു ഇടപെടൽ നടത്താൻ കഴിയും? അപ്പോൾ ഈ അപ്രായോഗികമായ ഈ ഒരു സമരത്തെ ആ സമരം അവസാനിപ്പിക്കുന്നതിന് ഏത് തരത്തിൽ ഇടപെടാൻ കഴിയും എന്നാണ് താങ്കൾ? അത് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതെല്ലാം തരത്തിലാണോ സർക്കാർ ഇതിനു മുമ്പ് ഇടപെട്ട് യുവജനങ്ങൾക്കാകെ തൊഴിൽ കൊടുത്തിട്ടുള്ളത് അതിന്റെ മാതൃക പരിശോധിക്കണം. അവരുമായി ഒരു ചർച്ച നടത്തി അവർക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേട്ടുകൊണ്ട് നടത്തണമെന്നുള്ളതാണ് അഭിപ്രായം. ശരി, നന്ദി രജീഷ് പ്രതികരിച്ചതിന്. ജയകുമാർ എന്ന പ്രശ്നത്തിലേക്ക് പോകാം. ജയകുമാർ, ഈ സമരം കഴിഞ്ഞ് കുറെ നാളുകളായി സെക്രട്ടറിയുടെ മുന്നിൽ നടക്കുകയാണ്. പല രൂപത്തിലാണ് അവർ സമരം നടത്തുന്നത്. ഇന്നും അവർ നടത്തിയ സമര രീതികളെല്ലാം നമ്മൾ കണ്ടതാണ്. സഹന സമരം എന്ന് തന്നെ നമുക്ക് ആ സമരത്തെ കൃത്യമായി വിളിക്കാനും കഴിയും. പക്ഷേ അതിനപ്പുറമാണ് ഈ സമരവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന മറ്റ് സമരങ്ങൾ. അവിടെ അത് അക്രമമായി മാറുന്നു, ആ തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ശരിയാണോ ഇത്? സാറേ, ഇത്രയും സമാധാനപരമായിട്ട് സമരം നടത്തണ ഒരു കൂട്ടരായി ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ ഈ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിലോട്ട് താമസിക്കുന്നവരാണ്. അപ്പം ഇത്രയും സമാധാനമായിട്ട് സമരം നടത്തിയവരല്ലേ ഇവരെന്തിനാണ് സമരം നടത്തുന്നതെന്നാണ് ഈ ഭരണകക്ഷിയായ നേതാക്കന്മാരും മന്ത്രിമാരും ചോദിക്കുന്നത്. ഇവരിന്നുവരെ ഒരു സമരം നടത്തിയായിരിക്കില്ല ഈ ഭരണത്തിൽ നേതാവ് സ്ഥാനത്ത് എത്തിയിട്ടുള്ളത്. ഈ റഹീമൊക്കെ പാതിരാത്രിക്ക് ഈ വിദ്യാർത്ഥികളെ വിളിച്ചുണർത്തി തത്താഴം ഇല്ലാന്ന് പറയാൻ എന്ത് അധികാരമാണ് ഈ റഹീമിനൊക്കെ ഉള്ളത്? ആരാണ് ഈ അധികാരം കൊടുത്തിരിക്കുന്നത്? തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ ഇവരുടെ ഭാര്യയും സഹോദരങ്ങളും എല്ലാം ഈ വേക്കൻസിയിൽ കയറി കഴിഞ്ഞിരിക്കുകയാണ്. ഇത്രയും കൊള്ള നടത്തിയത് ഇത്രയും വിദ്യാർത്ഥികളെയും ജനങ്ങളെയും ഉപദ്രവിച്ച് ഈ വേക്കൻസി എന്തുകൊണ്ടിരിക്കുന്നത് നീളാനും ഇല്ലാതായതും കാരണം ഇവരുടെ പാർട്ടിക്കാർ നടത്തിയ കത്തിക്കുത്തും കാരണങ്ങളും അല്ലേ ഇത് സംഭവിച്ചിരിക്കുന്നത്? ഇത്രയും നശിച്ച ഒരു സംവിധാനം ഈ സർക്കാർ ഉണ്ടാക്കി വെച്ചിട്ട് കുറെ പരസ്യവും കൊടുത്ത് കുറെ കള്ളത്തരവും പറഞ്ഞ് കുറെ ന്യായീകരണ തൊഴിലാളികളെ ഇറക്കി നേരിടാന്ന് വെച്ചാൽ ഇത് ഭയങ്കര തിരിച്ചടിയായിരിക്കും. പിണറായിയുടെ ജീവിതത്തിൽ ഈ ഇത് കാണില്ല. തദ്ദേശ സ്വയം സ്ഥാപനം കിട്ടിയതുപോലെയല്ല, അതും ഇതുമായിട്ട് യാതൊരു ബന്ധവുമല്ല. ഇതെല്ലാം തീർന്ന് ജനങ്ങൾ കൊടുക്കും. വളരെ മര്യാദയ്ക്ക് ഇതിൽ ഇടപെട്ട് തീർക്കാണ് അദ്ദേഹത്തിന് നല്ലത്. നന്ദി ശ്രീ ജയകുമാർ പ്രതികരിച്ചതിന്. സഹന സമരത്തെ മറികടക്കുമോ രാഷ്ട്രീയം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. പൊതുവേദി പ്രേക്ഷകരുടെ മുന്നിൽ വെച്ചിരിക്കുന്ന വിഷയം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ നമുക്ക് കേൾക്കാം ഇടവേളയ്ക്ക് ശേഷം. പൊതുവേദി തുടരുകയാണ്. മറ്റൊരു പ്രേക്ഷകൻ പ്രദീപ് വെണ്ണിയൂർ ചേരുന്നു. സ്വാഗതം ശ്രീ പ്രദീപ്. ഇവിടെ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പുള്ള അക്രമ സമരങ്ങൾ
ആ ഒരു ശീലം എൽ ഡി എഫ് തുടരുന്നു, തുടങ്ങി എന്നുള്ളതാണ് ഭരണപക്ഷത്തെ പ്രധാനപ്പെട്ട നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നത്. എന്താണ് ഈ ഈ സമരങ്ങളെപ്പറ്റി താങ്കളുടെ നിലപാട്? നമസ്കാരം സർ. സാറെ, ഞാൻ ഇന്നലത്തെ അപ്രോച്ച് നമ്മുടെ ചാനലിൽ കാണിച്ച ലൈവ് എല്ലാം കണ്ടിട്ട് ഈ പിള്ളേർ, എനിക്കിവിടെ ട്രിവാൻഡ്രത്ത് അടുത്താണ്, ഞാൻ ഇന്ന് ഞാനും എന്റെ കുടുംബവും ഈ പിള്ളേർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ വേണ്ടി അവിടെ പോയതാ. അവിടെ ഞങ്ങൾക്ക് കണ്ട കാഴ്ച എന്ന് പറഞ്ഞാല്, ഇത്രയും ഈ പഠിച്ചിട്ട് ഈ പിള്ളേര് തെരുവിൽ ഭിക്ഷക്കാർ കിടക്കുന്ന സമമായിട്ടാണ്. മനുഷ്യന് മനുഷ്യത്വം കുറച്ചെങ്കിലും ഉള്ള ഒരു വ്യക്തിക്ക് മനസ്സലിയുന്ന ഒരു സംഭവമാണ് നമ്മൾ ഈ അവിടുത്തെ കാണുന്നത്. അപ്പൊ ഞാനും എന്റെ കൊച്ചുമക്കളും ഞങ്ങളെല്ലാം ഉൾപ്പെടെ അവിടെ പോയിട്ട് ഞങ്ങൾ അവർക്ക് ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ട് വന്നു. എന്റെ ഒരു അപേക്ഷ, ഈ പിണറായി സർക്കാർ ഒന്നും ഇവരെ സഹായിക്കാൻ പോണില്ല. ഇനി അടുത്ത് വരുന്നവരെങ്കിലും, ഒരുപക്ഷെ ആര് വന്നതെന്ന് അറിഞ്ഞല്ല, ഇവര് ഈ പരസ്യം കാണിച്ച് ജനങ്ങളെ തള്ളി മറിക്കുന്നത് പോലെയല്ല, ജനങ്ങളുടെ മനസ്സിൽ പിണറായിക്കെതിരായിട്ടുള്ള നല്ലൊരു വികാരമുണ്ട് എന്റെ ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇത്രയും ധാർഷ്ട്യം പിടിച്ച ഒരു മന്ത്രി നമുക്ക് വേണ്ട എന്നുള്ളൊരു കണക്കായിരിക്കാം. സോ അങ്ങനെ വരികയാണെങ്കിൽ അടുത്ത് വരുന്നവർ എന്ത് ചെയ്യും എന്നുള്ളതിന് വേണ്ടി ഇവര് അടുത്തൊരു നടപടിയെടുക്കുക. അല്ലാതെ ഈ എന്തോ പറയും, പോത്തിനോട് വേദ ഓതിയിട്ട് കാര്യം എന്ന് പറയും പോലെ ഇവരോട് മുട്ടിലെഴയാനോ അപേക്ഷിക്കാനോ നടക്കരുതെന്ന് എന്റെ അഭിപ്രായം. ശരി, ഓക്കെ, നന്ദി പ്രദീപ് പ്രതികരിച്ചതിന്. അബ്ദുൽ ഖാദർ എന്ന പ്രേക്ഷകനാണ് അടുത്തതായി. ശ്രീ അബ്ദുൽ ഖാദർ, എന്താണ് താങ്കൾക്ക് ഈ വിഷയത്തിൽ പ്രതികരിക്കാനുള്ളത്? കേരള ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ധാർഷ്ട്യം, അതാണ് ഈ കാണുന്നത്. കേരള ഗവൺമെന്റ് പി എസ് സി വിദ്യാർത്ഥികളോടും കേന്ദ്ര ഗവൺമെന്റ് അവിടെ മാസങ്ങളായിട്ട് കർഷകരോട് കാണിക്കുന്ന അതേ സമീപനമാണ് ഇവർ രണ്ടു വഴിക്കാരും കാണിക്കുന്നത്. ഇതെല്ലാം എന്ത് ഇതുണ്ടെങ്കിലും ഒരു ദൈവം എന്നൊരു ശക്തി മുകളിൽ നിന്ന് ഇതെല്ലാം കാണുന്നുണ്ട്. ആ ഒരു വിചാരമെങ്കിലും ഭരിക്കുന്നവർക്ക് വേണം. വിജയരാഘവൻ എൽ ഡി എഫ് കൺവീനർ വിജയരാഘവൻ പറയുന്നത് ഇത് രാഷ്ട്രീയ പ്രേരിതമാണ്. രാഷ്ട്രീയ പ്രേരിതം ആക്കാതിരിക്കാനല്ലേ ആദ്യം ശ്രദ്ധിക്കേണ്ടത്. അല്ലാതെ രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പറയുമ്പോൾ ഇതിന് ആദ്യം ഒരു സൊല്യൂഷൻ കണ്ടുപിടിച്ചത് രാഷ്ട്രീയ പ്രേരിതമാക്കാതിരിക്കാനാണ് ശ്രദ്ധിക്കേണ്ടത്. അല്ലാതെ രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പറഞ്ഞ് പരിഹസിക്കാനല്ല. ഭരിക്കുന്നവരുടെ അഹങ്കാര ധാർഷ്ട്യം ഇത് പടച്ചവൻ കാണും, അതന്നെ പറയാനുള്ളത്. ശരി, നന്ദി ശ്രീ അബ്ദുൽ ഖാദർ പ്രതികരിച്ചതിന്. തൃശ്ശൂരിൽ നിന്നും ശിവജി എന്ന പ്രേക്ഷകനിലേക്ക് പോകുമ്പോൾ, ശിവജി, ഇവിടെ ഈ ഒരു തെറ്റിദ്ധാരണയുടെ പേരിലുള്ള ഒരു സമരമാണ്. അങ്ങനെ കുറച്ച് ചെറുപ്പക്കാരിൽ തെറ്റിദ്ധാരണ പടർത്തിയാണ് ഇത്തരമൊരു സമരം. അപ്പോൾ ഈ ഈ പ്രശ്നങ്ങൾ, അവർ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ, അതിന് ചില കാര്യങ്ങളുണ്ട്, അത് എന്താണ് എന്നുള്ളത് അവരെ ബോധ്യപ്പെടുത്തി, എന്നിട്ടും അത് മനസ്സിലാകാതെയുള്ള ഒരു സമരമാണ്. അപ്പോൾ അതിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് കുറേ യുവജന സംഘടനകൾ സമരവുമായി വരുന്നു. അപ്പോൾ ഇതൊക്കെ എങ്ങനെ അംഗീകരിക്കാൻ കഴിയുമെന്നുള്ളൊരു ചോദ്യമാണ് ഭരണപക്ഷ നേതാക്കൾ ഉന്നയിക്കുന്നത്. ഈ അക്രമ സമരങ്ങളും ഇതിനൊപ്പം നടക്കുന്നുണ്ട്. ഈ അക്രമ സമരങ്ങളുടെ ഒരു ആവശ്യമുണ്ടോ? താങ്കൾ ദയവ് ചെയ്ത് അക്രമ സമരം എന്ന് പറയല്ലേ, കാരണം പറഞ്ഞു തരട്ടെ. ഒരു സെക്കൻഡ് ശ്രീ ശിവജി, ഞാൻ ഈ സമരത്തെ, ഈ റാങ്ക് ഹോൾഡേഴ്സ് നടത്തുന്ന സമരത്തെ അല്ല പറഞ്ഞത്, മറ്റ് ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന മറ്റ് സമരങ്ങളെയാണ്. അതുകൊണ്ട് ആ തരത്തിൽ വ്യാഖ്യാനിക്കരുത്. ശരി ശരി, ഈ മറ്റ് സമരങ്ങൾ നടത്തുന്നത് DYFI ആയിരുന്നു എങ്കിൽ ഒന്ന് ആലോചിച്ചിട്ടുണ്ടോ? എന്തൊക്കെ സമയം എത്ര ബസ്സുകൾ എത്തിയതിന് എത്ര KSRTC തല്ലി വിളിക്കുമായിരുന്നു? അപ്പോൾ അത് അക്രമ സമരമല്ല, ഒന്ന്. രണ്ടാമത്, പിണറായി വിജയൻ കണ്ടിരിക്കുന്ന ബുദ്ധി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ ഇലക്ഷൻ പ്രഖ്യാപിക്കും, ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഇലക്ഷൻ പ്രോട്ടോകോൾ ഓൾ വരും. അതോടുകൂടി ഈ സമരം ഇവിടെ അസംബ്ലിച്ച് പോകും, പിള്ളേർ മുട്ടേരെ കഴിയുന്നു ഒക്കെ വെറുതെ ആവും. അദ്ദേഹത്തിന് അറിയാം ആ നമ്പറാണ് പറക്കണേ. അതിനുവേണ്ടിയാണ് പറഞ്ഞിരിക്കുന്നത് വിഷുവിന് മുമ്പ് തെരഞ്ഞെടുപ്പ് ആരത്തണമെന്ന് എല്ലാവരും കൂടെ പറഞ്ഞിട്ടുമുണ്ട്. അപ്പം ഉടനെ തന്നെ ഇലക്ഷന്റെ പ്രോട്ടോകോൾ വരും. അതാണ് പിണറായി വിജയൻ കണ്ടിരിക്കുന്ന ബുദ്ധി. പിന്നെ എ വിജയരാഘവൻ, അദ്ദേഹത്തിന് ബുദ്ധി ഇല്ല എന്നുള്ളത് നമുക്കറിയാം, എങ്കിലും അദ്ദേഹത്തിന്റെ ഈ കളിയാക്കൽ പരിപാടി ഉണ്ടോ? ഇതിനെയൊക്കെ വൈകിട്ട് തല്ലുക വേണ്ടത്. ഈ മുട്ടേരഴിയല്ല വേണ്ടേ, SK സതീശനെയും ഈ ജെയ്ക്കി തോമസിനെയും ഇവനെയൊക്കെ, ഈ റഹീമിനെയൊക്കെ മുട്ടുകാർ വെല്ലുവിളിക്കുക വേണ്ട ഈ പിള്ളേർ പോയിട്ട്. അല്ലാണ്ട് മുട്ടേരഴിയല്ല വേണ്ടേ, ഇവന്റെ ഒക്കെ മുമ്പിൽ മുട്ടേരഴിഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ സാറെ? കാരണം ദയ, നന്ദി എന്നീ വികാരങ്ങളൊന്നും ഇവന്മാർക്കില്ല. ഭരണത്തിൽ കയറിയാൽ പിന്നെ ധാർഷ്ട്യമായി നാട്ടുകാരോട് പുച്ഛമായി. ഇതിനെല്ലാം പ്രതികാരം കേരളത്തിലെ ജനത ചെയ്യണം ഇവരോട്. അതാണ് വേണ്ടത്. കേരള ജനത ഇതെല്ലാം കാണുന്നുണ്ടല്ലോ. ഈ പാവം പിള്ളേരോട് ചെയ്യുന്ന ഈ ദുഷ്ടതയ്ക്ക് ഇത് വോട്ടിലൂടെ പ്രതികരിക്കണം, അതാണ് വേണ്ടത്. ശരി, ഓക്കെ, നന്ദി ശിവജി പ്രതികരിച്ചതിന്. തിരുവനന്തപുരത്ത് നിന്ന് ദീപു എന്ന പ്രേക്ഷകനാണ് ചേരുന്നത്. ശ്രീ ദീപു, ഇപ്പോൾ ശിവജി എന്നൊരു പ്രേക്ഷകൻ ചൂണ്ടിക്കാട്ടിയ കാര്യങ്ങൾ താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. എന്താണ് ഈ സമരങ്ങളെക്കുറിച്ചും മൊത്തത്തിൽ താങ്കളുടെ ഒരു നിലപാട്? അല്ല, അദ്ദേഹത്തോട് എനിക്ക് പറയാനുള്ളത്, നട്ടെല്ലുണ്ടെങ്കിൽ ഈ ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ഈ പറഞ്ഞ
ജെയ്ക്ക് ആയാലും റഹീമായാലും ഇവരുടെയൊക്കെ കാല് തല്ലിയോടിക്കാൻ നട്ടല്ലുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നേക്ക്, അപ്പൊ നമുക്ക് കാണാം എന്ന് പറഞ്ഞാൽ മതി അങ്ങേരോട്. ഇതുപോലെയുള്ള വസ്തുതകളെ വളച്ചൊടിച്ച് വസ്തുതകൾ മനസ്സിലാകാത്ത, അത് പഠിക്കാതെ വന്നിരുന്ന് പിണറായി വിജയനെ പത്ത് തെറി വിളിക്കാൻ എന്തെങ്കിലും അവസരമുണ്ടോ? ആ അവസരത്തിന് വേണ്ടി നടക്കുന്ന ഇമാതിരിയുള്ള ആൾക്കാരോടൊന്നും ഒന്നും പറയേണ്ട കാര്യമില്ല. പിന്നെ ഒന്ന് ഇടപെട്ട് ഞാൻ ചോദിക്കട്ടെ ദീപോ, ഇവിടെ DYFI ഇടപെട്ടിരുന്നു, അപ്പോൾ ഇടപെട്ട് അവരൊരു സൊല്യൂഷൻ മുന്നോട്ട് വെച്ചു, അത് അംഗീകരിക്കാത്തത് കൊണ്ടാണ് അത് ഈ സമരം നടത്തുന്ന ഈ സഹന സമരം നടത്തുന്നവർ അംഗീകരിക്കാത്തത് കൊണ്ടാണ് വേണ്ട രീതിയിൽ ഇടപെടൽ നടത്താത്തത് എന്നുള്ളൊരു ആക്ഷേപം വരുന്നുണ്ടല്ലോ. എനിക്ക് നിങ്ങൾ രണ്ട് ചോദ്യം ചോദിച്ചാൽ രണ്ടിന് അഭിപ്രായം പറയാൻ സമയം തരണം. ഞാൻ വേഗത്തിൽ പറയണം, മറ്റു വേഗത്തിൽ പറയാം. അതായത് ഈ DYFIയുടെ നേതൃത്വത്തിലല്ലേ ഇവർ ഈ ലയ രാജേഷ് അടക്കമുള്ളവരുമായിട്ട് പിന്നെ ചർച്ച നടത്തിയത്? ആ ചർച്ച നടത്തിയ അവസാനം ലജായ രാജേഷ് തന്നെ ഒരു ചാനലിൽ പറഞ്ഞല്ലോ, ഈ ഇവര് അവസാന പരമാവധി ചെയ്യാൻ പറ്റുന്ന ഒരു സർക്കാരിന് അല്ലെങ്കിൽ നിയമപരമായി ചെയ്യാൻ കിട്ടുന്ന പരമാവധി ചെയ്തു. ചെയ്തിട്ടും ജയ രാജേഷ് പറഞ്ഞു ഞങ്ങൾക്ക് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം എന്ന് പറഞ്ഞപ്പോ കൂട്ടത്തിലുള്ളവർ സമ്മതിച്ചില്ല. അവർക്ക് രാഷ്ട്രീയമാണ്, ആ രാഷ്ട്രീയത്തിനെ നമുക്ക് എങ്ങനെ ചെയ്യാൻ കഴിയും? എന്തെങ്കിലും കൃത്യമായിട്ട് ഇവർക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുന്ന ഒരു സർക്കാരല്ലേ ഇവിടെ ഉള്ളത്? ആ സർക്കാർ പറഞ്ഞത് എല്ലാം ചെയ്തു. ലിസ്റ്റ് നേടി, എന്റെ ഈ രണ്ട് ലിസ്റ്റ് മാത്രം 4500 ലിസ്റ്റുകാരോട് ഉണ്ട്. അല്ല പറയട്ടെ, ഇത് സമയം കുറവുണ്ട്, വേഗത്തിൽ താങ്കൾക്ക് പറയാനുള്ള കാര്യങ്ങൾ തീർപ്പിക്കാം. അതെ അതെ, പെട്ടെന്ന്. അത് ഈ പിന്നെ അതുപോലെ ഈ തിരുവനന്തപുരത്ത് സമരം കാണാൻ പോയ ഏതൊരു BJP ഇവിടെ വന്നു. അതായത് അദ്ദേഹം പോണ്ടത് ഈ കേന്ദ്ര ആഫീസിലാണെന്നേ, അവിടെ റെയിൽവേയിൽ എത്ര പേർക്ക് കൊടുത്തു? UPSCയുടെ ലിസ്റ്റ് ഒന്ന് ഇയാളൊന്ന് വായിച്ചു നോക്കട്ടെ, എത്ര പേർക്കാണ് അത് പിന്നെ നിയമനം കൊടുത്തതെന്ന്. എന്നിട്ട് വന്നിട്ട് പിണറായി വിജയന്റെ കാര്യം പറയണം, കിട്ടാവുന്ന പരമാവധി ഇവർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. 4500 ലിസ്റ്റുകളിൽ രണ്ട് ലിസ്റ്റ് മാത്രം, ബാക്കിയൊന്നും സമരത്തിന് വരാത്ത എന്താ? നന്ദി ശ്രീ ദീപു പ്രതികരിച്ചതിന്. സമയം കുറവുള്ളതുകൊണ്ട് ഇടപെടുന്നു. മറ്റു ഒരു പ്രശ്നത്തിൽ കൂടി വയനാട് നിന്ന് സൂഫി, എന്താണ് ഈ വിഷയത്തിൽ താങ്കളുടെ പ്രതികരണം? എന്റെ അഭിപ്രായത്തിൽ ഈ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് വോട്ട് തട്ടാനുള്ള തടവാണ് ഈ സമര പരിപാടിയൊക്കെ. കാരണം പിണറായി വിജയന്റെ സർക്കാർ വേണ്ട രൂപത്തിൽ തന്നെയാണ് തൊഴിലാളി യുവാക്കൾക്കൊക്കെ പരിഗണന കൊടുക്കുന്നത്. കേന്ദ്ര ഗവൺമെന്റ് എന്തുകൊണ്ടാണ് ഇതുപോലെ പിന്നെ കൂടുതൽ പിന്നെ തൊഴിലാളികൾക്ക് അവസരം കൊടുക്കാത്തത്? പിണറായി വിജയൻ കൊടുക്കുന്നുണ്ട്. ഇത് സമര നടത്തിയിട്ട് വേണം UDFന് ഒരു തട്ടിപ്പ് നടത്താൻ വേണ്ടിയിട്ടാണ് ഈ സമര പരിപാടി. നന്ദി. സഹന സമരത്തെ മറികടക്കുമോ രാഷ്ട്രീയ സമരങ്ങൾ എന്നായിരുന്നു ഇന്ന് പ്രേക്ഷകർക്ക് മുന്നിൽ വെച്ച ചോദ്യം. ഈ ചോദ്യവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ച എല്ലാ പ്രേക്ഷകർക്കും നന്ദി. പൊതുവേദി പൂർണ്ണമാകുന്നു. നമസ്കാരം.